ഖോബാറിന്റെ ഒരു ബീച്ചിന്റെ ചെറിയൊരു ഭാഗം കവർ ചെയ്യാന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. നമ്മള് അതാണ് നമ്മള് ഈ ഒരു ഭാഗത്തേക്ക് വന്നേക്കണ്ട. ഐ ലവ് ഖോബാർ എന്നൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോബാർ നല്ല വെയില പൊരിഞ്ഞ വെയില ഇങ്ങോട്ട് വരാൻ ഞാൻ കുട്ടിയാവുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കലേ. കോബാറിലെ ഒരു ഇതാണ് നമ്മളെ കോബാർ ബീച്ചിൽ കടൽ ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റും. അവിടെ അടുത്ത് അന്ന് പോയവിടെ അങ്ങനെ അടുത്ത് കാണാൻ പറ്റില്ല. ഇവിടെ നോക്കുമ്പോ അടുത്തുപോലെ കാണാണ്ട് പിന്നെ അത്യാവശ്യം പച്ചപ്പും കൂലും കാര്യങ്ങളൊക്കെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മളെ നാട് പോലല്ല. അല്ല പറയ നാലു മണിയായിട്ടോ എന്നിട്ടാണ് ഇവിടെ നല്ല ആഴുണ്ട്. ആ വെള്ളത്തിന് കളറ് മാറുക കേട്ടോ. അവിടെ ആഴല്ല അവിടെ ആഴല്ല കേട്ടോ. ഇതാണ് ഗെയ്സ് കടൽ. ഇവിടെ ഇങ്ങനെ ചുറ്റുമാല് ഇങ്ങനെ ഇരുമ്പിന്റെ ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് ചാടിപ്പോവാതിരിക്കാന് ഇരുമ്പിന്റെയും പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് വീണ്ടും ഒരു വിപുലീകരിക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തിട്ട് തകർക്കണ് ഫോട്ടോ എടുത്തിട്ട് ഭയങ്കര കാറ്റ് ഒന്നും കേൾക്കൂല ഇങ്ങക്ക് ചെലപ്പോ. ഈ ഒരു കടലിടുക്ക് ഇതിന്റെ ഈ ഒരു കടലിന്റെ എൻഡിങ് എന്ന് പറയുന്നത് കുവൈത്തിലാ അല്ലേ. കടലിടുക്ക് അപ്പൊ അതിന്റെ ഒരു എൻഡിങ് അങ്ങനെ നീണ്ട് പരവതാനി വെച്ച് കിടക്കുക. അപ്പൊ നമ്മളിനി അടുത്തൊരു ഭാഗത്തേക്ക് ചെറിയൊരു കാണാൻ ഭംഗിയുള്ള ഒരു ഭാഗത്തേക്ക് പോവാണ്. കഴിഞ്ഞ ഒരു വീഡിയോയില് ഞാനൊരു സാധനം കാണിച്ചതില്ലേ കടലിന്റെ നടുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനട്ടോ നമ്മൾ കാണാൻ നടുക്കൊരു ഗോപുരം പോലെ. അത് നമുക്ക് ഇന്ന് നല്ല അടുത്തായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ അടുത്തേക്ക് കൂടി ഒന്ന് പോവാം. അന്ന് അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇപ്പൊ കുറച്ചുകൂടി അടുത്തായിട്ട് സംഭവം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഓരോരോ ഭാഗത്തായിട്ട് പാർക്കൊക്കെ ഉണ്ട് കണ്ടോ. അതാ അവിടെ ഒരു പാർക്ക്. ഇതാ ഇവിടെ നോക്കൂ ഗൈസ് ഇവിടെ ഒരു പാർക്ക്. എനിക്കും ഈ എന്തോരം പാർക്കാണ്. അങ്ങനെ നമ്മള് അങ്ങനെ നമ്മളിതാ അവിടേക്ക് ആ ഒരു ഗോപുരത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അപ്പുറം ഭാഗം, ഇനി നമ്മൾ ഇപ്പുറം ഭാഗം. ഇതാ നല്ല ഭംഗിയുണ്ടല്ലേ ഈ സാധനം കാണാന്. നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റൂല കാരണം അവിടെ പണി നടക്കുന്നേ ഉള്ളു. അപ്പൊ അത് ഹോട്ടൽ എന്തോ തോന്നുന്നു. ഇതാണ് നമ്മൾ അവിടെ കണ്ട ആ ഒരു ഗോപുരം പോലത്തെ സംഭവം. പാർക്കുണ്ട്, കുറെ ബിൽഡിംഗ് ഉണ്ട്. ഇരിക്കാനേ ഇഷ്ടം പോലെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരിക്കുക. വയസ്സ് നല്ല വെയിലാണ്. വെയിലത്ത് നമ്മളിപ്പോ എന്താ ചെയ്യാന്. വരുമ്പോണ്ട് നിങ്ങളെ കാണുന്നും കൂടി ഇല്ല.
അപ്പതാ ഒരു ഗോപുരം പോകുന്ന ഒരു സ്ഥലം കണ്ട, കൊള്ളാമല്ലേ. മരങ്ങളൊക്കെ ആയിരുന്നല്ലേ, ചേറും ഒക്കെ ആയിരുന്നു. സൂപ്പർ ആട്ടാ. കൊച്ചു വർത്താനങ്ങൾ പറഞ്ഞിരിക്കാണ്. അപ്പൊ അവിടെ ഉണ്ട് അമ്പായിട്ട് ഒരു അറബി പെണ്ണുങ്ങള് സെൽഫി എടുക്കാട്ടോ. എടുക്കണൊക്കെ രസാണ്, അടിപൊളിയായിട്ട് നമ്മളൊക്കെ എടുക്കണ പോലെ ഇങ്ങനെ യോയൊക്കെ അടിച്ചിട്ട് എടുക്കുന്നത്. പക്ഷെ എന്താ, കണ്ണു മാത്രമേ കാണൂ. എന്താണ് അവര് കാണിക്ക, എന്ത് ഉദ്ദേശിക്കണെന്ന് അറിയില്ല. എന്നാ പിന്നെ എവിടെന്നെങ്കിലും രണ്ട് ഫോട്ടോയി അല്ല, അറബി ചേച്ചികളുടെ പഴയ ഫോട്ടോ എടുത്തിട്ട് ഇത് ഞാനാണെന്ന് പറഞ്ഞ് ഇട്ടാ പോരെ. കണ്ണു മാത്രം കാണുന്നുള്ളു. ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഓളത്തരി വളയിളകുമ്പോൾ ഇങ്ങോട്ട് നോക്കി, ആക്ഷൻ, ഇങ്ങോട്ട് നോക്കി. അറബി പെണ്ണുങ്ങൾ ഇല്ലെങ്കിലെ പോയപ്പോ എന്താ പറയാ, നല്ല മണല്ലേ. പരവതാനി വിരിച്ചങ്ങ് പോയിക്കുന്നു. എന്ത് പരവതാനി, ആട്ടിങ്ങനെ ഒഴുകി മണം, സ്മെല്, നല്ല മണം. ഇവിടെ പോലെ മാറിയ മണല്ലേ. ഞാൻ പറഞ്ഞില്ലേ, അറബി പെണ്ണുങ്ങളെ പോലത്തെ സ്പ്രേ വാങ്ങി തരണം. ഇവിടെ നിന്ന് അടിച്ചാൽ അപ്പുറത്ത് മണക്കുന്ന സ്പ്രേ. ഞങ്ങൾ ഇങ്ങനെ അവിടെ കാറ്റും കൊണ്ടിരിക്കുക, നല്ല കാറ്റാട്ടോ, അടിപൊളി കാറ്റാണ്. കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കും, നല്ല അടിപൊളി വെയിൽ. ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ആ വൈകുന്നേരം ആകുമ്പോ ഓരോരുത്തർ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണാനില്ല. സത്യം പറഞ്ഞാല് ഇത് കാണാൻ രസമുണ്ടോ വെച്ചാ രസമുണ്ട്. പക്ഷെ ഇതിൽ ഇവിടെ കാണാൻ എന്താ ഉള്ളത് വെച്ചാൽ ഒന്നുമില്ല, എല്ലായിടത്തും ഒരേപോലെ തന്നെ. അതാണ് ഒന്നും കാണിക്കാൻ പറ്റാത്ത. പച്ചപ്പും രണ്ടു തൂണി ഇരിക്കാൻ ഇത് ഇത്രേനുള്ളു. ഇനി ചെലപ്പോ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോണില്ല, ഇനി ഇവിടെ വെയിലല്ലേ, ഞങ്ങൾ ഇവിടെ തന്നെ കുത്തിരിക്കാണ്. അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോയാണ്, ഷോർട്ട് വീഡിയോ. കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതെ, അപ്പൊ അടുത്തൊരു വിളിക്കണം. ബൈ ബൈ.